ദൈവത്തിന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശൂണിതവും ദിവ്യശരീരവും അറിവോടി ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. നിന്റെ കുരിശിനടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടി ബാലമേഖങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും
സ്വർഗരാജ്യത്തിന് വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ച രക്ഷയിലായി കബറിടങ്ങളിൽ നിന്നും ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്നും വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധിദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരോഗ്യത്തെ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരൻ ചെന്നത്തിൽ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദേവദേവയുടെ മകനായ അഭിവന്ദ്യമാർ ജോസഫ് ചേമത്ത് പിതാവിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയ ജനപ്രതിനിധികളായ ശ്രീ പി ടി തോമസ് എം എൽ എയ്ക്കും ശ്രീ ടി ജെ വിനോദ് എം എൽ എയ്ക്കും അതിരൂപതയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇനി ഓഫീസുകളിൽ ചെല്ലുക. ഇനിയേറെ കൂടെ രൂപത നൽകാൻ അഭിവന്ദ്യ കോളി കമ്മകളുടെ പിതാവാണ്. പിതാവിനെ പ്രാർത്ഥിക്കാൻ ക്ഷണിക്കുന്നു. പിതാവിനോട് ചേർന്ന് മറ്റ് വൈദികർക്കും പ്രാർത്ഥനയും പങ്കുചേരാറുണ്ട്. ഇനി ഈ ഓഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഓഫീസിന് ശേഷം മൃതദേഹം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കോക്കമംഗലത്തേക്ക് യാത്രയാവുകയാണ്. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചേന്നത്തുപിതാവിനെ ആശ്വസിപ്പിക്കണം. ഇവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ സോണിതവും
സത്യരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർക്കുമുയർത്തുകയും ദുഷ്ടജനങ്ങൾ നിരുമാരിക്കപ്പെടുകയും നിന്റെ തെരഞ്ഞെടുപ്പ് തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സിംഗരാജ്യത്തേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആർച്ച്ബിഷപ്പ് മാർ ജോസഫ് ചേനോത്തുരാവിനെ നീ സ്വീകരിക്കണം. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിന്നെ വസിക്കുമാറാകട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചേനോത്തുരാവിന്റെ വേർപാടില് ദുഃഖിക്കുന്ന എറണാകുളം മുങ്കുമാലി അതിരൂപതയോടും അഭിവന്യ ഡാക്ടർമാരോടും വൈദികരോടും സമർപ്പിതരോടും അന്മായരോടും അതോടൊപ്പം തന്നെ വളരെ പ്രത്യേകമായിട്ട് ചേനോത്തുരാവിന്റെ കുടുംബാംഗങ്ങളോടുമുള്ള സ്നേഹവും അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കട്ടെ. ഹൃദയത്തിൽ തുളുമ്പുന്ന നല്ല ദൈവസ്നേഹത്തോടുകൂടെ കണ്ണുകളിൽ നല്ല ആർദ്രത നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യാനുള്ള കഠിനാധ്വാനം ചെയ്യുവാനുള്ള നല്ല മനസ്സോടുകൂടെ 76 വർഷക്കാലം തൻ്റെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് പൂർത്തീകരിച്ച് നിത്യതയുടെ ഭവനത്തിലേക്ക് യാത്രയായിരിക്കുന്ന അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചേനോത്തുരാവിനെ തമ്പുരാനോടൊപ്പമുള്ള വാസം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ചേനോത്തുരാവിന് ദൈവത്തോടൊപ്പമുള്ള വാസം നൽകി കൃപ നൽകട്ടെ. മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. സ്വർഗസ്ഥനാനിയുടെ പിതാവേ, ഇങ്ങോട്ട് നാം പൂജനമാകണമേ, ഇങ്ങോട്ട് രാജ്യം വരണമേ, ഇങ്ങോട്ട് തിരുമനസ് സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകൃതാമങ്ങയുടെ അനുഗ്രഹിക്കപ്പെടലാകുന്നു, ഇങ്ങോട്ട് തിരുമന്മായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. ജനപ്രതിനിധികളായിട്ട് അഭിവന്യ ചേനോത്തുരാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയ അങ്കമാലി MLA ജോജി എം ജോർജ്, മുൻമന്ത്രി ഡൊമിനിക് പ്രസിഡൻഷൻ, ഈ വാർഡിലെ കൗൺസിലർ ശ്രീമതി ഗ്രേസിക്ക് മറ്റെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ബസ്ലിക്ക ഇടവകയുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തത്. ബഹുമാനപ്പെട്ട വികാരിച്ച നേതൃത്വത്തിലുള്ള ടീമിനും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇനി ഉടനെ തന്നെ ചേന്നത്തുരാവിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കൊക്കമംഗലത്തേക്ക് പോവുകയാണ്. MG റോഡിലൂടെ കടവന്തറ വഴി വൈറ്റില കടന്ന് കൊണ്ടന്നൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഉദ്ദേശം 11 മണിയാകുമ്പോൾ വീട്ടിലെത്തുകയും 12 മണിക്ക് കൊക്കമംഗലം സി തോമസ് ഇടവകയിലെ പൊതുദർശനത്തിന് വയ്ക്കുകയും അതിനുശേഷം 2:30 മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാം.
I'm going to get it.
Oh, yeah.